ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്നാ കരുതി ഒരു മധുരം ആയിക്കോട്ടെ എന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് നമ്മൾ കറികളും മറ്റുള്ള കാര്യങ്ങളല്ലേ, ഇപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല അടിപൊളി ഒരു ഐറ്റമാണ് നമ്മളത് ചെയ്യുന്നത്. ഒരു മൂന്ന് ഏത്തപ്പഴം, നല്ല പഴുത്ത് നോക്കി മൂന്ന് ഏത്തപ്പഴം എടുക്കുക. ഇതും കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ ഇതൊന്ന് അരിഞ്ഞെടുക്കട്ടെ. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന എന്താണെന്നുള്ള വഴിയെ പറയാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് പൊളിക്കട്ടെ. ഇതേപോലെ അപ്പോൾ നമ്മളൊരു മൂന്ന് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. തൊലിയെല്ലാം പൊളിച്ചു. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. ഇത് ഈ കരത്തിൽ അല്ല, ഇപ്പോൾ ഏത്തപ്പഴം നല്ല പഴുത്ത് നോക്കി തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ വേറെ ഞാൻ ഒരു മൂന്നെണ്ണം എടുത്തിട്ടുള്ളൂ, നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് വിളിക്കട്ടെ. നമുക്ക് ഇതുമൊരു പാനെടുത്ത് അടുപ്പത്തോട്ട് വെക്കാം. ഒന്ന് കത്തിക്കട്ടെ. അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് നല്ല നെയ് ഇങ്ങോട്ട് ഒഴിക്കാം. അപ്പം നെയ്യൊക്കെ നമുക്ക് ചൂടായിട്ടുണ്ട്. ഇനി ഈ നെയ്ക്കകത്തോട്ട് നമ്മൾ ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴുത്ത ഏത്തയ്ക്ക അങ്ങോട്ട് പിറക്കി അങ്ങോട്ട് ഇടുകയാണ്. അപ്പോൾ ഈ നെയ്ക്കകത്ത് നമുക്കൊന്ന് വറുത്തെടുക്കണം ഇതിന്. അപ്പോൾ ഇങ്ങനെ അവിടെ നിരത്തിയിടുക. കൂടുതലുണ്ടെങ്കിൽ നമുക്ക് വലിയ പാനും വേണം, ഒരുപാട് നെയ്യും ഒക്കെ വേണ്ടി വരും. കാര്യം ഇത് വറുത്തെടുക്കാനായിട്ട് നമുക്ക് ഇത് ഇതേപോലെ ഞാൻ ചെറുതായിട്ടൊന്ന് മുറിച്ച് വരുമ്പോഴത്തേക്കൊന്നും ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തേക്കണം. അപ്പോൾ എല്ലാ ഭാഗവും ഒന്നും മുറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ഭാഗമെങ്കിലും ഒന്ന് മുറിഞ്ഞ് കിട്ടിയാൽ മതി. ഇതേപോലെ ഇടയ്ക്ക് പുഴയ്ക്ക് ഒന്ന് ഇളക്കി ഇങ്ങനെ കൊടുത്തേക്കണം. ഒരുപാട് ഒരുപാട് കരിഞ്ഞ് ഒന്നും പോകല്ലേ. ഈ പരുവത്തിന് നമുക്ക് ഇങ്ങോട്ട് കോരിയെടുക്കും. തീ ഇതങ്ങ് നിർത്തട്ടെ. ഇനി ഈ നെയ്യ് നമുക്ക് ആവശ്യമുണ്ട്, ഇത് വിട്ടിരിക്കട്ടെ. ഇത് 250 ഗ്രാം ചൗവരിയാണ്. ചൗവരി നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളമൊഴിച്ച് നമുക്കൊന്ന് കഴുകിയെടുക്കാം. അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ടെ, നല്ല വൃത്തിയായിട്ട് എടുക്കുക എന്നുള്ളതുകൊണ്ട്. ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇപ്പോൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചൗവരിക്കകത്തോട്ട് നമുക്കതൊന്ന് വേകാനായിട്ടുള്ള വെള്ളം കൂടെ ഒഴിക്കാം. കുറച്ച് വെള്ളം ഒഴിക്കുക. ഇതേപോലെ അതൊന്ന് മുങ്ങിക്കിടക്കണം. അപ്പോൾ ചൗവരി വേകാനുള്ള വെള്ളം ആവശ്യത്തിന് ഒഴിക്കണം കേട്ടോ. അപ്പം നമുക്ക് ഒന്നൂടെ കത്തിക്കാം. ആ ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് ഇരിക്കണം, കാര്യം ചൗവരി വേണം. എത്ര സമയമുണ്ടായാലും ചൗവരി വേകണം. ഇതടച്ച് വെക്കട്ടെ. ആ നമുക്ക് തുറന്ന് നോക്കാം, ഒന്ന് ഇളക്കി കൊടുക്കുക. കാര്യം ചൗവരിയല്ലേ, പെട്ടെന്ന് അടിക്കി പിടിക്കും. അപ്പോൾ നല്ല പോലെ തിളയായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇളക്കി കൊടുക്കണം. കാര്യം അടിക്കി പിടിക്കാൻ സാധ്യതയുള്ള സാധനമായത്. ഇത് നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്ക് കുറച്ച് പഞ്ചസാര, ഇച്ചിരി മധുരമൊക്കെ ഉള്ള സാധനമല്ലേ, അപ്പോൾ അതനുസരിച്ചുള്ള പഞ്ചസാര അങ്ങോട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ചെറിയ തവിയാണ്, ഒരു 2 തവി പഞ്ചസാര അങ്ങോട്ട് ഇടുകയാണ്. ആ പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. തീ ഒരല്പം കുറച്ച് വെക്കണം കേട്ടോ. ഇത് തേങ്ങാപ്പാലാണ്, അല്പം വെള്ളം കൂട്ടി നല്ലപോലെ അരച്ച് വെച്ചിരിക്കുന്നത് 2 തേങ്ങയുടെ പാൽ. അതിനകത്ത് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിക്കുകയാണ്. ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഏലക്ക പൊടിച്ചതും ഇത്തിരി പഞ്ചസാരയുടെ കൂട്ടി പൊടിച്ചാൽ എന്നാലേ പൊടിയത്തുള്ളൂ ഏലക്ക. 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും
ഒരല്പം പഞ്ചസാര വേണം, അതുകൊണ്ട് അതിൻ്റെ അകത്തോട്ടിടാം. എന്നിട്ട് അതുകൂടെ ഇളക്കി കൊടുക്കുക. ഇത് നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. കാര്യം എന്നാണെന്നറിയോ, നമുക്ക് ആ ചൗര്യം ഒന്ന് വെന്ത് കിട്ടണം. അടിക്ക് പിടിക്കല്ലേ. ഇതിപ്പം നല്ല കട്ടിയാണെങ്കിൽ നമ്മൾ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചാൽ മതി. ഇതേപോലെ ഒരു കപ്പ് ചൂടുവെള്ളം അങ്ങോട്ട് ഒഴിക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ചൗരിയെല്ലാം കൂടെ തിളച്ച് വെള്ളോട്ട് വരിക. അപ്പോൾ വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. നമുക്കിത് ഈ പാത്രത്തിലോട്ട് മാറ്റാം. ഇതിനകത്ത് ഞാൻ നിർത്തട്ടെ. നമ്മൾ ആ അടുപ്പത്തോട്ട് തന്നെ കയറ്റി. അപ്പം നമ്മുടെ ചൗരി, തേങ്ങാപ്പാലും, ഏലയ്ക്ക, പഞ്ചസാര എല്ലാം ഇട്ട് നല്ല റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നെയ്ക്കകത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മൾ പഴുത്ത ഏത്തയ്ക്ക അങ്ങോട്ട് ഇടുകയാണ്. ആ ഏത്തയ്ക്കാട് ചേർത്തതിന് ശേഷം നമുക്ക് ഒരു നുള്ളു ഉപ്പ് പൊടി അതും ഇടുകയാണ് ഇതിൻ്റെ അകത്ത്. ആ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മൾ ഏത്തപ്പഴമൊക്കെ ഇട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇതങ്ങ് നിർത്താം. ഇനി നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ ബാക്കി തേങ്ങാപ്പാൽ, ആ തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ആ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഒരു പരിപാടിയുണ്ട്. നേരത്തെ മാറ്റി വെച്ചാൽ നെയ്യ് നമ്മൾ ഈ അടുപ്പത്തോട്ട് വെക്കുകയാണ്. നെയ്യ് ചൂടായതിന് ശേഷം ഇതേപോലെ കുറച്ച് അണ്ടിപ്പരിപ്പ് പിളർപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇളക്കി കൊടുക്കുക. നമുക്ക് കുറച്ച് മുന്തിരിങ്ങ അവിടെ ഇട്ട് കൊടുക്കുക. ഇതേപോലെ കുറച്ച് മുന്തിരിങ്ങ. അപ്പോൾ ഇതിന് ഞാനൊരു പേര് പറഞ്ഞില്ല കേട്ടോ. ഇത് വേണമെങ്കിൽ ഏത്തപ്പഴ പായസം ഒന്നും വേണമെങ്കിലും പറയാം. അപ്പം അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എല്ലാം മൂത്തിട്ടുണ്ട്. നമുക്ക് അത് നിർത്താം. ഇനി നമുക്ക് താളിച്ച് വെച്ചിരിക്കുന്ന എല്ലാം അങ്ങോട്ട് ഒഴിക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ നെയ്യും എല്ലാം കൂടെ അങ്ങോട്ട് ഒഴിക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഏത്തപ്പഴവും ചവ്വരിയും തേങ്ങാപ്പാലും നല്ല അടിപൊളി ഒരു ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ. കാര്യം മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു ഐറ്റമാണ്. അപ്പം മധുരമൊക്കെ നമ്മൾ ആവശ്യത്തിനങ്ങ് ചേർത്തേക്കണം കേട്ടോ. കാര്യം ചിലർക്ക് മധുരം കൂടുതൽ വേണ്ടവരുണ്ട്, കുറവ് വേണ്ടവരുണ്ട് അല്ലേ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ മധുരം കഴിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് പായസമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് അല്ലേ. നല്ല ടേസ്റ്റ് തന്നെ ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കാം. നമുക്കറിയാമല്ലോ പായസമൊക്കെ ഒരുപാട് രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഏത്തയ്ക്ക ഇങ്ങനെ നെയ്ക്കകത്തൊക്കെ വാർത്ത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും കുട്ടികളുള്ള അല്ലേ. കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇതൊക്കെ. വൈകിട്ട് 4 മണിയാകുമ്പോൾ സ്കൂളിൽ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ അല്ലേ, അവരിഷ്ടം പോലെ ഇത് കഴിക്കും. കാര്യം എന്താ വെച്ചാൽ മധുരമുണ്ട്, നല്ല ടേസ്റ്റുമാണ്. തീർച്ചയായിട്ടും നെയ്ക്കകത്തൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ഐറ്റമാണ്. ശമ്പളം അത് കഴിച്ചു നോക്കിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ സത്യമാണ് ഇത് എന്നുള്ളത്. നല്ല ഇതാ കേട്ടോ. ഏത്തക്ക കൊണ്ടുള്ള ഈ പായസം നല്ല അടിപൊളിയാ, ഒന്നും പറയാനില്ല. പിന്നെ മധുരം വേണ്ടിയവർക്ക് നമ്മുടെ കറക്റ്റ് മധുരമാണ് നമ്മളെ ഇട്ടത്. ചിലർക്ക് മധുരം കുറവാണ് കൂടുതലും, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. ഇതിപ്പോ നമ്മള് നമ്മുടേതായിട്ടുള്ള രീതിക്കുള്ള മധുരം എടുത്തിട്ടുള്ളൂ. എന്നാ പറഞ്ഞാലും ശരി, അടിപൊളി ദായനോ. നമുക്കെല്ലാവർക്കും പായസം എന്ന് പറയുന്ന സാധനം ഇഷ്ടമാണ് അല്ലേ.
അത് ഏത് രീതിയിലും ഏതൊക്കെ രീതി വേണേലും പായസം ഉണ്ടാക്കി നമ്മളെല്ലാവരും കഴിക്കും. തീർച്ചയായിട്ടും ഈ ഇങ്ങനത്തെ രീതിയിലൊന്ന് ചെയ്തു നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റ്, നല്ല അടിപൊളി ടേസ്റ്റ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആരെങ്കിലുമൊക്കെ ഗസ്റ്റ് വന്നാൽ ഇതേപോലെ ബൗളില്ലാത്ത ഒരു സ്പൂണിട്ട് കൊടുത്ത് അവർ കഴിച്ചിട്ട് പറയാം നല്ല അടിപൊളി ടേസ്റ്റാന്ന് പറയും. വേറെ രണ്ട് ചവ്വരി നല്ലപോലെ വേകണം, അത് ശ്രദ്ധിച്ചോളാം കേട്ടോ. അതേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് ഒരു ഇച്ചിരി ഇതെന്ന് പറഞ്ഞാൽ ചവ്വരി വേകുക, വെന്ത് കഴിഞ്ഞ ശേഷം ബാക്കിയെല്ലാം പടപെടാതെ നമുക്ക് ചെയ്തെടുക്കാം. നല്ല രുചികരമായിട്ടുള്ള ഒരു ഏത്തയ്ക്ക തേങ്ങാപ്പാലിലൊക്കെ ഇട്ട് നല്ല അടിപൊളി ടേസ്റ്റായി. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഒരു കാര്യം കൂടെ അല്ല ഷമില, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പറഞ്ഞ പോലെ ഇപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം. ബൈ.